കരുവന്നൂർ കള്ളപ്പണ കേസിൽ സിപിഎമ്മിനെ വെട്ടിലാക്കിയ അരവിന്ദാക്ഷന്റെ മൊഴി. പ്രതി പി സതീഷ് കുമാറിന് ഇ പി ജയരാജനുമായി അടുത്ത ബന്ധമുണ്ട്. 2021-ലും 2016-ലും സതീഷിനൊപ്പം ജയരാജനെ കണ്ടു. മന്ത്രി രാധാകൃഷ്ണനുമായും എം കെ കണ്ണനുമായും സതീഷ് കുമാറിന് ബന്ധമുണ്ടെന്ന് മൊഴിയിൽ പറയുന്നു. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, ഇത് തുടക്കം മുതൽക്ക് തന്നെ സൂചനകളുണ്ടായിരുന്നു, കാരണം ഈ അന്വേഷണം എത്തിപ്പറ്റുന്നത് എങ്ങനെയായാലും ഈ സി പി എം ഉന്നത നേതൃത്വത്തിലേക്കായിരിക്കും, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പ്രധാന നേതാക്കളിലേക്കായിരിക്കും എന്നുള്ള സൂചനകൾ. പക്ഷേ ഇപ്പോൾ അത് ശരിവെക്കുന്ന രീതിയിൽ അരവിന്ദാക്ഷൻ മൊഴി നൽകിയിരിക്കുന്നു. എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനുമായും ഈ മുഖ്യപ്രതിക്ക് ബന്ധമുണ്ട്, എം കെ കണ്ണനുമായൊക്കെ ബന്ധമുണ്ട്, എസ് മൊയ്തീനുമായി ബന്ധമുണ്ട് എന്നുള്ളത്. എന്തൊക്കെയാണ് ഈ ഒരു മൊഴിയിൽ വിശദമായി പറഞ്ഞിട്ടുള്ളത്? എന്തൊക്കെ സൂചനകളാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കിട്ടുന്നത്? ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ സി പി എം നേതാക്കളുമായുള്ള കരുവന്നൂർ കള്ളക്കടത്ത് സംഘത്തിന്റെ, കള്ളപ്പണ ഇടപാട് സംഘത്തിന്റെ അടുത്ത ബന്ധം വ്യക്തമാക്കുന്ന തെളിവുകളും മൊഴികളും തന്നെയാണ് അനുദിനം പുറത്തുവരുന്നത്. അതിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വന്നിട്ടുള്ള സി പി എം നേതാവ് തന്നെയായ കൗൺസിലർ, വടക്കാഞ്ചേരി മുനിസിപ്പൽ കൗൺസിലർ കൂടിയായ, അറസ്റ്റിലായ, ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന പി ആർ അരവിന്ദാഷിന്റെ മൊഴിയാണ് പുറത്തു വന്നിരിക്കുന്നത്. പി ആർ അരവിന്ദാഷിന്റെ മൊഴിയിലാണ് ഉന്നത സി പി എം നേതാക്കളുമായുള്ള പി സതീഷ് കുമാറിന്റെ ബന്ധം, ഇ പി ജയരാജൻ അടക്കമുള്ള ആളുകളുമായുള്ള ബന്ധം പറയുന്നത്. എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനുമായി നിരവധി തവണ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. രണ്ട് തവണ കണ്ണൂരിൽ വെച്ചടക്കം നടന്ന രണ്ട് കൂടിക്കാഴ്ചകൾക്ക് താൻ സാക്ഷിയായിരുന്നു എന്നും ഇതുമായി ബന്ധപ്പെട്ട് അരവിന്ദാക്ഷൻ മൊഴി നൽകിയിരിക്കുന്നു. മാത്രമല്ല സാമ്പത്തിക ഇടപാടുകൾ, പണം വാങ്ങിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി സതീഷ് കുമാറിൽ നിന്ന് കേസിലെ മുഖ്യ പ്രതിയായിട്ടുള്ള, സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടുള്ള, കള്ളപ്പണ ഇടപാടുകൾ നടത്തിയിട്ടുള്ള, നിരവധി ഹവാല ഇടപാടുകൾ നടത്തിയിട്ടുള്ള പി സതീഷ് കുമാറിൽ നിന്ന് മുൻ മന്ത്രിയും സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ എ സി മൊയ്തീനും ഒപ്പം തന്നെ സി പി എം നേതാവ് പി കെ ബിജുവും 5 ലക്ഷവും 2 ലക്ഷവും രൂപ വീതം വാങ്ങിയിരിക്കുന്നു എന്ന വിവരം കൂടി അരവിന്ദാക്ഷൻ വെളിപ്പെടുത്തുമ്പോൾ ഏറ്റവും ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് സി പി എം നേതാക്കളും അരവിന്ദാക്ഷനും തമ്മിൽ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച് പുറത്തുവരുന്നത്. പി കെ ബിജു വാങ്ങിയിട്ടുള്ളത് 5 ലക്ഷം രൂപയാണ്. 2020-ലാണ് പി കെ ബിജു 5 ലക്ഷം രൂപ വാങ്ങിയിരിക്കുന്നത്. എ സി മൊയ്തീന് സതീഷ് കുമാർ പണം നൽകിയിരിക്കുന്നത് 2 ലക്ഷം രൂപയാണ്. 2016-ലെ തിരഞ്ഞെടുപ്പ് സമയത്താണ് ഇത്തരത്തിൽ പി സതീഷ് കുമാർ എ സി മൊയ്തീന് പണം നൽകിയിരിക്കുന്നത്. എ സി മൊയ്തീൻ പല ഘട്ടങ്ങളിലും ഈ കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. പലർക്കും അന്യായമായി ലോണുകൾ പാസാക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ലോണുകൾ പാസാക്കാൻ വേണ്ടി വലിയ തോതിലുള്ള സമ്മർദ്ദം ആ ബാങ്കിലെ ഉദ്യോഗസ്ഥർക്കുമേൽ, അന്നുണ്ടായിരുന്ന മാനേജർക്കും അന്നുണ്ടായിരുന്ന സെക്രട്ടറിക്കുമേൽ ചുമത്തുകയും എല്ലാം ചെയ്തിട്ടുള്ള സി പി എമ്മിന്റെ നേതാവാണ്, മുൻമന്ത്രിയാണ്. ഈ എ സി മൊയ്തീനാണ് 2 ലക്ഷം രൂപ 2016-ൽ കൈപ്പറ്റിയതിന്റെ വിവരങ്ങൾ കൂടി പുറത്തുവരുന്നത്. കോടതിയെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചിട്ടുണ്ട്. കുറ്റപത്രത്തിൽ നൽകിയിട്ടുള്ള മൊഴികളുടെ പകർപ്പുകളാണ് ഓരോന്നായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ അന്വേഷണ സംഘം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, പ്രോസിക്യൂഷൻ വായിക്കുന്നത്. അതിലാണ് നിർണായകമായ ഈ വിവരങ്ങൾ ഉള്ളത്. നേരത്തെ ദേശാഭിമാനിക്ക് പണം നൽകിയതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ദേശാഭിമാനിക്ക് 36 ലക്ഷമാണ് 18 ലക്ഷം വീതം രണ്ട് തവണയായി നൽകിയത് എങ്കിൽ നേതാക്കൾക്ക് കൂടി പണം നൽകിയതിന്റെ വിവരങ്ങൾ ഇപ്പോൾ പി ആർ അരവിന്ദാക്ഷിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. തെളിവുകൾ അടിസ്ഥാനമാക്കിയാണ്, രേഖകൾ അടിസ്ഥാനമാക്കിയാണ് അന്വേഷണ സംഘത്തിന്റെ മുന്നോട്ടുള്ള നീക്കങ്ങൾ. ഇതിന്റെ ഭാഗമായി തുടർന്ന് പ്രധാനപ്പെട്ട നേതാക്കളെ വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള ഒരു നടപടിയിലേക്ക് തന്നെയാണ്. മാത്രമല്ല മന്ത്രി കെ രാധാകൃഷ്ണനുമായും അടുത്ത ബന്ധമാണ് പി സതീഷ് കുമാറിന്, സാമ്പത്തിക തട്ടിപ്പ് വീരൻ പി സതീഷ് കുമാറിന് ഉള്ളത് എന്ന കാര്യം പി ആർ അരവിന്ദാക്ഷൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ മൊഴിയായി നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മൊഴി തന്നെയാണ് പി ആർ അരവിന്ദാക്ഷനെ സംബന്ധിച്ചിടത്തോളം. പി സതീഷ് കുമാർ നൽകിയ മൊഴികളിലും തനിക്ക് ചില രാഷ്ട്രീയ നേതാക്കളുമായുള്ള ബന്ധത്തെക്കുറിച്ച് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഒന്നുകൂടെ ശക്തമാക്കുന്നതാണ് പി ആർ അരവിന്ദാക്ഷൻ സി പി എം നേതാവ് കൂടിയായിട്ടുള്ള പി ആർ അരവിന്ദാക്ഷൻ കേസിലെ 15-ാം പ്രതിയാണ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിട്ടുള്ള കുറ്റപത്രത്തിൽ 15-ാം പ്രതിയാണ്. ഈ കുറ്റപത്രത്തിൽ നൽകിയിട്ടുള്ള മൊഴികളിലാണ് അരവിന്ദാക്ഷന്റെ മൊഴിയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ മൊഴിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പി സതീഷ് കുമാറിന് ജാമ്യം നൽകരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ വായിച്ചിട്ടുള്ളത്. അതിലാണ് എ സി മൊയ്തീനും സതീഷ് കുമാറുമായുള്ള ബന്ധം ഇന്നലെ തന്നെ അന്വേഷണ സംഘം പുറത്തുവിട്ടിരുന്നു, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറത്തുവിട്ടിരുന്നു.
ഒപ്പം തന്നെയാണ് ഇത്തരത്തിൽ സിപിഎമ്മിന്റെ പ്രസിദ്ധീകരണങ്ങളുമായും സിപിഎമ്മിന്റെ നേതാക്കളുമായും എല്ലാമുള്ള സതീഷ് കുമാറിനെ പോലുള്ള ആളുകളുടെ ബന്ധങ്ങൾ കൂടി പുറത്തു വരുന്നത്. അഖിലേന്ത്യാ കിസാൻ സഭയുടെ സമ്മേളനം നടക്കുന്ന സമയം സതീഷ് കുമാറിനൊപ്പം എ സി മൊയ്തീനെ കണ്ടിരുന്നു എന്നൊരു മൊഴി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അരവിന്ദാശൻ പി ആർ അരവിന്ദാശൻ നൽകിയിട്ടുണ്ട്. അഖിലേന്ത്യാ കിസാൻ സഭയുടെ സമ്മേളനം നടക്കുന്ന ഘട്ടത്തിലായിരുന്നു ഈ ഒരു കൂടിക്കാഴ്ച. കൂടിക്കാഴ്ചയുടെ വിശദമായ വിവരങ്ങൾ തന്നെയാണ് പി ആർ അരവിന്ദാശൻ ഈ ഘട്ടങ്ങളിലെല്ലാം തന്നെ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനമാണ് സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട തൃശ്ശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവും എം പിയും എല്ലാമായിരുന്നിട്ടുള്ള പി കെ ബിജുവുമായി ബന്ധപ്പെട്ട് തന്നെ പുറത്തു വരുന്നത്. 5 ലക്ഷം രൂപയാണ് പി കെ ബിജു ഇത്തരത്തിൽ കൈപ്പറ്റുകയും ചെയ്തിട്ടുള്ളത്. ഈ വിവരങ്ങൾ സി പി എമ്മിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്നതാണ്. പാർട്ടി മറുപടി പറയേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്.